എല്ലാവർക്കും നമസ്കാരം. വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. കാരണം 24 വർഷത്തിന് ശേഷം ഒരു സിനിമ, അത് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അപൂർവമായി മാത്രം സംഭവിച്ച കാര്യമാണ്. സ്ഫടികം എന്ന് പറഞ്ഞ സിനിമ ഇതിന് മുമ്പ് നമുക്കറിയാം. പക്ഷെ എന്തുകൊണ്ടും അന്ന് സ്ഫടികം എന്ന് പറയുന്നത് ഒരു വലിയ വിജയ ചിത്രമായിരുന്നു. അതേസമയം ദേവദൂതൻ എന്ന് പറയുന്നത് എല്ലാ വിധത്തിലും ശ്രദ്ധിക്കപ്പെടുകയും അന്ന് കൊമേഴ്സ്യലായി മാത്രം സക്സസ് ആകാതെ പോയ ഒരു സിനിമയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാവരും വളരെ വലിയ വലിയ ആളുകളാണ്. അങ്ങനെ ഒരു സിനിമ ചെറുപ്പക്കാർ മുതൽ സോഷ്യൽ മീഡിയയിലും എല്ലാ സ്ഥലത്തും ഇത് ഒരാഘോഷമാക്കി മാറ്റിയപ്പോഴാണ് ഇങ്ങനെ ഒരു തിരിച്ച് ഒരു റിലീസ് ആലോചിക്കുന്നത്. എന്തുകൊണ്ടോ അന്ന് ഇത് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് പറയാം, പക്ഷേ അതിലെ പാട്ടുകൾ എത്രയോ കാലമായിട്ടാണ്, അതിലെ സീൻസ് എത്രയോ കാലമായി ആളുകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും ഇന്ന് ഇന്ത്യൻ 2 ചെയ്യുന്ന മുത്തുരാജ് ഉൾപ്പെടെയുള്ളവർ വർക്ക് ചെയ്ത സിനിമയാണ്. അന്നത്തെ പാട്ടുകൾ എല്ലാം, അതുപോലെ തന്നെ ജയപ്രദാ തൊട്ട് ഇവിടെ ഈ പറയാൻ പോയ ഒരുപാട് ചരിത്രമുണ്ട്, പക്ഷെ ഒരുപാട് നമ്മൾ സമയം കളയാത്തതുകൊണ്ട് പറയുന്നില്ല. എങ്കിലും അന്ന് അങ്ങനെ സിനിമ എന്ന് പറയുന്നത് ഒരു ശരിക്കും സിബിസാറ സമരംഭത്തിലെ നമുക്ക് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ, അന്ന് നരസിംഹം എന്ന് പറയുന്ന സിനിമ, അശ്വതാ സിനിമാ നരസിംഹം എന്ന സിനിമയ്ക്ക് ശേഷം സിനിമ, അപ്പോൾ ചേട്ടനെ വച്ചിരിക്കുന്ന സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ അന്ന് വിഷമത്തോടുകൂടി പറഞ്ഞു നമ്മുടെ ആക്ഷൻ സിനിമ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമയാണ് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് എനിക്കത് മനസ്സിലായി, എന്നുവെച്ചാൽ എല്ലാ സിനിമകളും അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവരും വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ മോഹൻലാൽ എന്ന് പറയുന്ന വിസ്മയം മലയാളത്തിൽ എത്രയോ കാലമായി ഇങ്ങനെ കൊണ്ടുപോകുകയാണ്. എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടും കരയിപ്പിച്ചുകൊണ്ടും എത്രയോ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു കിരീടത്തിൻ്റെ 35 വർഷം. അപ്പോൾ ഓരോ പടങ്ങളും നമ്മളിങ്ങനെ ഓർമ്മിക്കപ്പെടുന്നു. അതുപോലെ തന്നെ എത്രയെത്ര കഥാപാത്രങ്ങൾ, അതുപോലെ തന്നെ എല്ലാ കഥാപാത്രങ്ങളും വളരെ കൃത്യമായി ആളിലേക്ക് എത്തിക്കുവാൻ അതിൻ്റെ ഒരു വലിയ കഴിവ് മലയാളികൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത് ശ്രീ സിയാദ് കൊക്കറിനെ കുറിച്ചാണ്. 1985 കൂടത്തേടി എന്ന സിനിമയുമായി അദ്ദേഹം ഈ രംഗത്തേക്ക് വരുന്നു. ഈ നമുക്കെല്ലാവർക്കും അറിയാം എറണാകുളം നഗരത്തിൽ മൈമോൺ വീഡിയോ തിയേറ്ററും അതുപോലെ തന്നെ കൊച്ചി കോക്കേഴ്സ് തിയേറ്ററും എല്ലാം ഉണ്ടായിരുന്ന അദ്ദേഹം ഒരു കലാകാരനായതുകൊണ്ട് മാത്രമാണ് സിനിമയിലേക്ക് വന്നത്. എന്നും എല്ലാ സിനിമകളോടും ഇഷ്ടവും എല്ലാ സിനിമകളും തിയേറ്ററിൽ കാണുകയും ഒരു തിയേറ്റർ നടത്തിപ്പുകാരൻ ഉൾപ്പെടെ അതിനുപരി അദ്ദേഹം എപ്പോഴും സിനിമയോട് സ്നേഹമുള്ള ആളായിരുന്നു. ഞാൻ എൻ്റെ സിനിമ 91 മുഖചിത്രം സിനിമ സിയാദിക്കട തിയേറ്ററിലാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ തന്നെ അന്ന് ഞാനൊരു കൊച്ചു പയ്യനായിരിക്കുമ്പോഴും എന്നെ വിളിച്ച് സന്തോഷമായിട്ട് പറയുന്നത് നല്ല സിനിമയാണ്, നന്നായിട്ടുണ്ട്, ഇതുകൂടെ 50 ദിവസം എന്തായാലും ഓടും എന്ന് പറയുന്ന അന്ന് അങ്ങനെ ഒരു തിയേറ്റർ നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. ആ സമയത്ത് കൂടത്തേടി എന്ന് പറയുന്ന സിനിമ, അന്ന് നമുക്ക് കൂടത്തേടി എന്ന് പറയുന്ന സിനിമ ഗോപാൽ ബാബുവാണ് ഡയറക്ട് ചെയ്തത്. ആ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്നത് PC ശ്രീറാം എന്ന ക്യാമറമാനാണ്. പലർക്കും അറിയില്ലാത്ത കാര്യമാണ്, PC ശ്രീറാമിനെയൊക്കെ ആദ്യം റിലീസ് ചെയ്ത പടമാണ്. അപ്പൊ അതില് വാചാലം മെന്മോഹനം ആ പാട്ട് എന്നും എല്ലാവരും പാടുന്നുണ്ട് ഏത് ഗാനങ്ങളിലും. അപ്പൊ എല്ലാ തരത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇങ്ങോട്ടുള്ള സിനിമ സമൂഹ സമാധാനം കമ്പഴകൾ കാവലി തൊട്ടുള്ള സമർപ്പിതൽ എനിക്ക് പറഞ്ഞാൽ തീരാത്തത്രയോ സിനിമകൾ ചെയ്തിട്ടുണ്ട്. സിയാദിക്കട ഒരു സിനിമകളിലെ പാട്ടുകൾ മാത്രം നമ്മൾ എന്ന് തുടങ്ങിയാൽ നാളെ തീരുള്ളൂ, അത്രയും ഹിറ്റ് പാട്ടുകളുണ്ട്. അപ്പൊ അത്രയ്ക്കും സിനിമയോട് ഇഷ്ടമുള്ള ഒരാൾ ചെയ്തൊരു സിനിമയാണ് ദേവദൂതൻ. സിയാദ് കൊക്കർ എന്ന് പറയുന്ന ഒരു വലിയ നിർമ്മാതാവ് ഇങ്ങനെയൊരു ഈ കാര്യം രണ്ടാമത് ഇതുപോലെ റീലോഡ് ചെയ്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിന് ഒരു വലിയ ഒരു
മഹത്തായ കാര്യമാണ്. അതിന് വേണ്ട എല്ലാ സഹായവും ചെയ്തുകൊണ്ട് ലാനേട്ടനും കൂടെ ഉണ്ട്, സുസാന ബാക്കിയുള്ള എല്ലാവരും ഇതിന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത ഞാൻ സ്വാഗതം പറയേണ്ടതെന്ന് പറയാണ്. ഇങ്ങനെ ഒരു വലിയ കാര്യം ചെയ്യുന്ന ശ്രീ സിയാസ് കൗർന്ന് ആദ്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അത് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ലാരണ സ്വാഗതം കുറച്ചുകൂടി കഴിഞ്ഞ് പറയാമെന്ന് വെച്ചാൽ, കാരണം എല്ലാവരും പറഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചാണ് അതിനെ കുറിച്ച് പറയുമ്പോൾ സിബുസാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അത്ഭുതപ്പെടുത്തിയ എത്രയോ സിനിമകളാണ്. ഇന്നലെ ഞങ്ങൾ തമ്മിൽ കണ്ടുപൊട്ടിയപ്പോഴും ഭരതം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായതിന്റെ കഥയെ കുറിച്ച് പറഞ്ഞു. ആ ഭരതം എന്ന് പറഞ്ഞ സിനിമ എല്ലാവരും വന്നതിനു ശേഷം ആ സിനിമ ഉണ്ടായ കഥ, അത് ഒരു സമയമില്ലാത്തോട് പറയുന്നത് പക്ഷെ വളരെ രസകരമായ കാര്യമാണ്. അത് പെട്ടെന്നുണ്ടായ ഒരു സംഭവത്തിൽ ഉണ്ടായ ഒരു സിനിമ ഇന്ന് ജനങ്ങൾ ഏറ്റെടുത്ത അത്രയോ മനസ്സിലുള്ള സിനിമ, അതുപോലെ കിരീടം തൊട്ട് എത്രയോ എത്രയോ സിനിമകൾ. അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഈ സിനിമയും ഒരു നാഴികക്കല്ലാണ്. സിബു സാറിന് ഈ ഇതിന്റെ പോക്കേഴ്സിന്റെ സ്വാഗതം ആശംസിക്കുന്നു. അത് കഴിഞ്ഞാൽ തിരുനാൾ പലേരി ഗവർണറോട് ഒരുപാട് സന്തോഷം. എപ്പോ കണ്ടാലും തമാശയായി എല്ലാ കാര്യങ്ങളും കാണുന്ന ഒരാള്, ജീവിതത്തിൽ ഇത്ര മാത്രം സീരിയസ് സിനിമകൾ എഴുതുകയും തമാശ പറയുകയും ചെയ്യുക, തമാശ പടങ്ങൾ എഴുതുമ്പോൾ സീരിയസ് ആയിട്ട് പറയുക, ഇങ്ങനെ പലതരത്തിലും സന്തോഷമായി ജീവിക്കുന്ന, ആരോടും ഒരു പ്രഭവം ഇല്ലാതിരിക്കുന്ന രഘുവേട്ടൻ ഒരുപാട് ഹിറ്റുകളുണ്ട്. അത് ഈ ഒരു സിനിമയുടെ ഭാഗമായി ഈ രഘുചേട്ടനോട് രഘുചേട്ടന്റെ ഏറ്റവും വലിയ ഒരു വലിയ നല്ല ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ക്രിപ്റ്റായി എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ദേവദൂതൻ. അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു. അതിനുശേഷം ഫൈതപ്രം തിരുമേനിയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. എന്നൊന്നും കണ്ടേണ്ട മോതൽ ഇന്നും നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ എത്രയോ പാട്ടുകൾ, എല്ലാ പാട്ടുകളും ഏത് പാട്ടുകൾ എഴുതുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു പറഞ്ഞാൽ തീരാത്തത്ര ഒരു ഒരു കഴിവുള്ള ഒരാളാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന പല പാട്ടുകളും ആളുകൾ ഓർക്കാതെ വരികൾ ഓർക്കാതെ പോകുമ്പോൾ തിരുമേനിക്ക് എന്തായാലും സന്തോഷമായിരിക്കാം. കാരണം മലയാളത്തിൽ മറക്കാത്ത ഒരുപാട് വരികൾ എഴുതി തന്നിട്ടുണ്ട്, ഒരുപാട് മലയാളികളുടെ മനസ്സിലാത്ത വരികളുണ്ട്. അങ്ങനെയുള്ള കൈതപ്ര തിരുമേനിയും ഈ ഈ സിനിമയുടെ ഒരു ഭാഗമായതും അദ്ദേഹത്തിനും ഡോക്ടേഴ്സിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അത് കഴിഞ്ഞാൽ സന്തോഷത്തിലും ഞാനും സന്തോഷത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറും സാധാരണ ആയിരിക്കരുത്. കൊച്ചു കൊച്ചു കൊത്താകെ എന്ന് പറഞ്ഞ സിനിമകളെടുത്ത് ഇവിടെ വലിയ സംഭവമാക്കിയ ഒരാളാണ്. ആദ്യത്തെ സിനിമ വർക്ക് ചെയ്യുമ്പോഴും സുസാന സിനിമയിലാണ് ഞാനും ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു വ്യത്യാസമില്ല, അന്നും ഇന്നും ഒരു വ്യത്യാസമില്ലാതെ വളരെ എളിമയോടുകൂടി സിനിമയെ സമീപിക്കുകയും വളരെ വലിയ വലിയ സിനിമകൾ ചെയ്യുകയും ചെയ്താണ്. ഈ സിനിമയുടെ സമയത്തും ഇതുപോലെ തന്നെ ഒരുപാട് ഇന്ന് വളരെ പ്രശസ്തരായിട്ടുള്ള മധു നീലകണ്ഠൻ, വിനോദ് കൂടി എനിക്ക് അസിസ്റ്റൻസ് ആയിട്ട് കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് അദ്ദേഹം സിനിമയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഈ സിനിമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചെയ്യുമ്പോൾ ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവിച്ച്, രാത്രി കാലങ്ങളിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അതുകൊണ്ട് സന്തോഷം ഇതിനകത്ത് അസന്തോഷത്തിൻ്റെ ഒരു കഴിവ് നമ്മൾ ഈ സിനിമ ഇപ്പോൾ 4K കാണാം. അന്നും അന്ന് ഫിലിമിൽ അന്ന് ഇതുപോലത്തെ റീഡിങ് തടകളൊന്നും ഇല്ലാത്ത സമയത്ത് വളരെ ഗംഭീരമായ വിഷയം കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ചതാണ്. സന്തോഷത്തിലേക്കും സ്വാഗതം ആശംസിക്കുന്നു. പിന്നീടുള്ളത് വിനീത്. വിനീതിനെ കുറിച്ച് എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. വിനീത് സിനിമയുടെ വിനീത് പല ഇൻ്റർവ്യൂകളും പറഞ്ഞിട്ടുണ്ട് പട്ടി ഓടിച്ചിട്ട് കടിച്ച കാര്യം. പക്ഷെ ഇത് ഞാൻ ഞങ്ങളൊക്കെ നേരിട്ട് കണ്ട കാര്യമാണ്. കാര്യം എന്താ വെച്ചാല് അതിന് ഒരു കുഴിയിലേക്ക് പട്ടി ഓടിച്ചിട്ട് കൊണ്ടുവരുന്ന പലരും ചാടുകയും അങ്ങനെ ചെയ്യുന്ന കടിച്ചു കൂട്ടി വീഴുകയൊക്കെ ചെയ്യുന്ന ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ അത് പറഞ്ഞോട്ടെ സാർ, ആദ്യം ഞങ്ങള് കുറെ പട്ടികളെ വേണം. അപ്പൊ അങ്ങനെ ഊട്ടിയിലുള്ള കുറെ പട്ടികളെ സെലക്ട് ചെയ്തു. അങ്ങനെ ഊട്ടിയിൽ ഭയങ്കര ഗംഭീരമായ പട്ടികളാണ്. ആ പട്ടികളൊന്നും ഭയങ്കരമായിട്ട് തോന്നും. ആദ്യ ദിവസം പഴനി മറ്റേ ഫൈവ് പാസ് തോന്നുന്നു, സംഭവം നടക്കുന്നില്ല. കാരണം പട്ടി ഒരു കാരണവശാലും ഓടിക്കുന്നില്ല. അപ്പോ പഴനി എന്ത് ചെയ്യുന്ന വെച്ചാൽ വിനീതിന്റെ കാലയിൽ വയലിലൊക്കെ കമ്പി കെട്ടിയിട്ടിട്ട് പട്ടിയുടെ കഴുത്തിൽ കെട്ടി ഓടുമ്പോ കൂടെ വന്നോളൂ. അങ്ങനെ ഓടുന്നില്ല, അപ്പോഴും ഇതൊന്നും സിങ്കാവുന്നില്ല. അപ്പോൾ നമ്മൾ മദ്രാസിൽ നിന്ന് പട്ടിയെ കൊണ്ടുവന്നു. മദ്രാസിലെ പട്ടിയെ കൊണ്ടുവന്നു, മദ്രാസിലെ പട്ടി ഒട്ടും കറക്റ്റ് ആകുന്നില്ല.
പകനെയോ പഴനി പറഞ്ഞ ഒരു പണി രാത്രി കിടന്ന് തുറക്കൊന്നുമില്ല. പഴനി പറഞ്ഞൊരു പണി നാളെ പട്ടി കൂടുന്നു. ഈ വിനീതന്റെ കാലിൽ ബീഫ് വെച്ച് കെട്ടി ആ പട്ടികളുടെ മുമ്പ് വെച്ച് കെട്ടി. പിന്നെ പട്ടിയെ തുറന്നിട്ടുണ്ടായിരിക്കും ഓടിച്ചിട്ട് വിനീതനെ കടിച്ച് അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വിനീത് അറിയാതെ കുഴിച്ച് അടിയോട്ട് ഇന്ന് കൊണ്ടിരിക്കുന്നു. അങ്ങനെ അങ്ങനെ യാഥാർത്ഥ്യമാണ് അത് കുഴിയിൽ ഓടി ഓടിച്ചിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഒരുപാട് യാത്രകൾ അനുഭവിച്ചാണ് ഈ സിനിമയുടെ പേരിൽ സ്വാഗതം ചെയ്തത്. ഇവിടെ വേറെ നമ്മുടെ ഒരു മകൻ ഭൂമിയേട്ടൻ. ഭൂമിയേട്ടൻ ഈ സിനിമ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഭൂമിയേട്ടനെ കുറിച്ച് പറഞ്ഞാൽ താളത്തെ കുറിച്ച് പല എഡിറ്റേഴ്സിനും ക്ലാസിക്കൽ സംഗീതത്തെ കുറിച്ചൊന്നുമല്ല. നിങ്ങൾ കണ്ടിട്ടുള്ള കമലതോളും ഭരതവും അങ്ങനെയുള്ള സിനിമകളും ക്ലാസിക്കൽ പാട്ടുകളും ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ താളത്തിനെ കുറിച്ച് വേണം അതിന്റെ എഡിറ്റ് എന്ന് പറയുന്നത്. ഇത്രമാത്രം താളബോധം ക്ലാസിക്കൽ സംഗീതം അറിയാവുന്ന ഒരാളാണ് ഭൂമിയേട്ടൻ. ഇതിൽ ഒരു ശരിക്കും പറഞ്ഞാൽ എന്തൊരു മഹാനുഭാവങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ അറിയാം അതിൽ എവിടെയാണ് ചെല്ലോന്നോ അല്ലെങ്കിൽ എവിടെയാണ് വയലിൻ എവിടെയാണ് വേണ്ടതെന്ന് അത്ര കൃത്യമായിട്ട് അറിയാവുന്ന ഒരു എഡിറ്റാണ്. അത്തരം ഒരു എഡിറ്റർ മലയാളത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ശരത്തുണ്ട്. ശരത്തതിന്റെ വലിയ ഭാഗമായിരുന്നു. ശരത്തും സിനിമയിൽ നല്ല വേഷമാണ് ചെയ്തത്. ശരത്തിനെ ഈ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി എനിക്ക് പറയാനുള്ളത് മോഹൻലാൽ എന്ന് പറയുന്നതിനെ കുറിച്ചാണ്. ലാലിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം പറയും. കാരണം ഇത്രമാത്രം കഷ്ടപ്പെടുന്നതാണ് എൻ്റെ അനുഭവത്തിലാണ്. ഇപ്പം എൻ്റെ ഒരു സിനിമ കഴിഞ്ഞിട്ട് വരാം. രാത്രിയിലും പകലുമില്ലാതെ ഷൂട്ട് ചെയ്തിട്ട് രാവിലെ 5 മണി വരെ മഴ നനഞ്ഞ് നിന്ന് ഷൂട്ട് ചെയ്യുന്ന ഒരു പരാതിയില്ല, പരിഭവമില്ല, ഒന്നുമില്ല, ഒരു ക്യാരബാക്ക് ലഭിക്കത്തില്ല. ഒരു നമ്മുടെ കൂടെ ചേർന്ന സൈഡിൽ നിന്ന് ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ 47 വർഷമായി ചേട്ടൻ സിനിമയിൽ കുറച്ച് പുറത്തു തുടങ്ങിയിട്ടുണ്ട്. ചേർത്തിരുന്നോണ്ട് വിഷയം ഈ 47 കൊല്ലവും മലയാളികളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരമായി കാണുന്ന ചേട്ടന് ഈ സിനിമയുടെ സമയത്തും എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഊട്ടിയിലെ അതിഗംഭീരമായ തണുപ്പ് രാത്രി ആണ് മുഴുവൻ ഷൂട്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ സിനിമ ആണ് പറയും നൈറ്റാണ് ഷൂട്ട് മാത്രം. പകലേ അവിടെ നിൽക്കാൻ പറ്റില്ല. അതിഭീകരമായ കൊടും തണുപ്പത്താണ്. അതിൻ്റെ കൂടെ അവിടെ അന്ന് മഴയും എല്ലാം ഉണ്ട്. ഇത് മുഴുവൻ സഹിച്ചുകൊണ്ട് ഇതിൻ്റെ കൂടെ എല്ലാ ദിവസവും രാത്രി കാലങ്ങളിൽ പകലില്ലാതെ രാവിലെയൊക്കെ ചേട്ടൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇന്ന് മറക്കാത്ത കാര്യമാണ്. ചേട്ടൻ്റെ ഉള്ളിൽ കോളേജ് ഷൂട്ട് ചെയ്യുമ്പോൾ അന്ന് 2:30 ചേട്ടൻ്റെ ഷൂട്ടിങ് കഴിയുന്നു. പക്ഷെ ഞങ്ങൾക്ക് 4 മണിയുണ്ട്. സിനിസാറൊക്കെ എല്ലാവരും പറഞ്ഞ് 4 മണിയാവുന്നു. ചേട്ടൻ പോയില്ല. തലേ പേര് നിങ്ങൾ കിടന്ന് കടയിൽ കൂടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും പോകുന്നില്ല. ഞാൻ നമുക്ക് ഒരുമിച്ച് തീർത്തിട്ട് പോകാന്ന് പറഞ്ഞ് നിൽക്കുന്ന ഇങ്ങനെയുള്ള മലയാള സിനിമയ്ക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. മലയാളത്തിൽ കുറച്ച് നാളുകൂടെ നമ്മൾ കഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെ ഒരാളെ ഉള്ളത് കൊണ്ട് ഈ സിനിമയുടെ റീറിലീസ് ചെയ്യുമ്പോഴും സന്തോഷത്തോടെ ആത്മാർത്ഥതയോടുകൂടി ഇവിടെ വന്നിരുന്ന് ഇതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുന്ന പ്രിയപ്പെട്ട ലാലേട്ടന് സ്വാഗതം. 24 കൊല്ലം മുമ്പ് ഉള്ളതിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. കാരണം അന്ന് എൻ്റെ ഈ ഇടതു വശം മുഴുവൻ വർക്ക് ചെയ്യാൻ ഇന്നത് വർക്ക് ചെയ്യില്ല. പക്ഷേ ഞാൻ ഭയപ്പെടുന്നില്ല. ഇതുപോലെ ഞാനും പുതിയ ഒരാളായിട്ടാണ് വരുന്നത്. ദേവദൂതൻ പുതുതായിട്ട് വരുന്നത് പോലെ ഞാനും പുതിയ ആളായിട്ടായിരുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ലാലിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു 39 കൊല്ലം മുമ്പ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു. പാടാൻ നോക്കിയായിരിക്കും ചൂട് നേരം. മഴ നീർത്തുള്ളി മുത്തായി മാറ്റും നന്മണി ചിപ്പിയേ പോലെ, നന്മണി ചിപ്പിയേ പോലെ നറുനെയ്വിളക്കിനെ താരകമാക്കും സാമഗാനങ്ങളെ പോലെ, സാമഗാനങ്ങളെ പോലെ. ശരിക്ക് അന്ന് ചെയ്തിട്ട പടം ഒരു മഴനീർത്തുള്ളിയായിരുന്നു. പക്ഷെ ആ മഴനീർത്തുള്ളി കാലത്തിൻ്റെ ചിപ്പിക്കാത്ത് ഇരിക്കുകയും അത് മുത്തായി മാറുകയും ചെയ്തിട്ടാണ് ഇന്ന് 24 വർഷങ്ങൾക്ക് ശേഷം വരുന്നത്. അതുകൊണ്ട് അന്നത്തെ മഴത്തുള്ളിയല്ല ഇന്നത്തെ മുത്ത്. അതിനേക്കാൾ എത്രയോ വില പിടിച്ചതാണ് മുത്ത്.
തീർച്ചയായിട്ടും ഇത് സിബിയുടെയും പിന്നെ ഇവരുടെ നമ്മുടെ ഞങ്ങളുടെ എല്ലാവരുടെയും പരിശ്രമം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഈ സൃഷ്ടി കൂടുതൽ കുട്ടികളുടെ പുതിയ തലമുറയിലേക്ക് വരട്ടെ പടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ പാട്ടുകൾ നിങ്ങൾ ധാരാളം കേൾക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഒരു കാര്യം പല കാര്യങ്ങളും എനിക്കിപ്പോൾ പുതിയ തോന്നുന്നുണ്ട്. ഞാൻ താഴത്തു നിന്ന് സിബിയുടെ കുടുംബത്തെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ആലുവയിലെ പള്ളിയിൽ വെച്ച് സിബിയുടെ മാരേജാണ്. ഇതുപോലെ ഓരോരാൾക്കും ഇപ്പോ നമ്മുടെ ഇദ്ദേഹത്തിനെ കാണുമ്പോൾ ചിപ്പിയാണ് എനിക്ക് ഓർമ്മ. ചിപ്പി എൻ്റെ പടങ്ങൾ രണ്ട് പടങ്ങളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്ന പടത്തിൽ വർക്ക് ചെയ്തത് രഞ്ജിത്തിന്റെ. അന്ന് രഞ്ജിത്തിന്റെ കുടുംബമായിട്ട് വരുന്നത് നമുക്ക് അറിയില്ല. അന്ന് കല്യാണത്തിന് പോലും എനിക്ക് പോകാൻ പറ്റിയില്ല. ഇതൊക്കെ എനിക്ക് ചിപ്പിയോട് പറയണം. അതിലും കുട്ടികളൊക്കെ വലുതായി. പക്ഷെ ഇപ്പോഴും എനിക്ക് ഇതൊക്കെ വളരെ ചെറുതായിട്ട് തോന്നുന്നു. ലാലിനെ ഞാൻ കാണുന്നത് വെച്ചാൽ ഞാൻ തിരുവനന്തപുരത്തെ അമ്പലത്തിൽ ശാന്തിയുള്ള കാലത്ത് നെടുമുടി വേണുവിന്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന കാലത്ത് അന്ന് കണ്ടിട്ടുള്ള ലാലാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്. ഈ കാലം അദ്ദേഹത്തിന് ബാധിച്ചില്ല. അതാ ഏറ്റവും വലിയ കാര്യമാണ്. അതീ പറഞ്ഞാല് ഒരു മഴത്തുള്ളി മുത്തായി മാറിയതാണ്. അല്ലാതെ അത് വെറുതെ പാഴായി പോയിട്ടില്ല. ആ മുത്തിനെ ആണ് നമ്മൾ കാണുന്നത് ഇപ്പോഴും ഇപ്പോഴും എപ്പോഴും കാണുന്നത്. ഇത് ഒരു 10 കൊല്ലം മുമ്പ് ആലപ്പുഴയിലുള്ള ഒരു ഷേണായി എന്ന് പറഞ്ഞ സുഹൃത്ത് പാട്ടിന്റെ ഭയങ്കര പ്രഭാവമാണ്. അതാണ് എന്നോട് വിളിക്കാൻ കാരണം. അന്ന് എന്നോട് പറഞ്ഞു ഈ ദേവദൂതം എന്ന് പറഞ്ഞ പടം ശരിക്കും ആൾക്കാർ കണ്ടിട്ടില്ല, അത് കാണിക്കണമായിരുന്നു, നമുക്ക് സി ബി സാറിനോട് പറയണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയാനും പറഞ്ഞു, ഞാൻ സി ബിയോട് പറയുകയും ചെയ്തു. പക്ഷെ അന്ന് സി ബിക്ക് ഇത്ര ഒരു മൂഡ് വന്നിട്ടില്ല. തീർച്ചയായിട്ടും ആ ഒരു 10 കൊല്ലം മുമ്പ് ഷേണായി ആഗ്രഹിച്ച സംഭവം എനിക്ക് ഷേണായി വിളിച്ച് പറയണമെന്നുണ്ട്. നമ്പർ ഓർമ്മയില്ല അല്ലേ. നമ്മള് ഈ പുനർജനനം തീർച്ചയായിട്ടും അന്ന് 10 കൊല്ലം മുമ്പ് ഷേണായി ആഗ്രഹിച്ചതാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അവർക്കെല്ലാം ഇതൊരു സുവർണ അവസരമാണ്. ഈ അവസരം എല്ലാവരും സ്വീകരിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം.